നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല. അതിപ്പോൾ ചെടികളുടെ കാര്യത്തിലായിക്കോട്ടെ, അതേപോലെ പച്ചക്കറികൾ, നമ്മൾ അല്ലാണ്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ പുതിയതായിട്ട് പരീക്ഷിച്ച് നോക്കാറുണ്ട്. അതിനൊക്കെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരിക്കലും റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കിട്ടാറില്ല. നമ്മളത് രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ല നല്ല റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് നമ്മുടെ പലരുടെയും ജീവിതത്തിൽ നമുക്ക് അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. കുറേ പ്രാവശ്യം ചെയ്തിട്ട് നല്ല നല്ല കാര്യങ്ങളും നല്ല റിസൾട്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മൾ ചെടീൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മറ്റെന്ത് കാര്യത്തിലായിക്കോട്ടെ, ഒറ്റ പ്രാവശ്യം ചെയ്തുകൊണ്ട് ഒരു നല്ല റിസൾട്ട് കിട്ടില്ല. പകരം രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമ്മളിന്ന് നമ്മുടെ വീട്ടിൽ വെറുതെ നമ്മളിങ്ങനെ കളയുന്ന എല്ലാ ദിവസവും നമ്മൾ കളയുന്നതായിട്ടുള്ള നമ്മുടെ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ചെടിയിൽ പരീക്ഷിക്കാൻ പോകുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് പറയുകയാണ്, കഞ്ഞിവെള്ളം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് പ്രോട്ടീനുകളുണ്ട്. അതുപോലെ നമ്മുടെ ചെടികൾക്ക് ഒരു നല്ലൊരു കീടനാശിനി കൂടിയാണ് ഈ കഞ്ഞിവെള്ളം. നമ്മൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ അത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കുക കേട്ടോ. അതാകുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ, പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ മണ്ണിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറേ ഒരുപാട് ബാക്ടീരിയകൾ ഉണ്ടായി നമ്മുടെ ചെടികൾക്ക് ഒരുപാട് വളങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ചെടിയിൽ ഒരു മാസമായിട്ട് ഞാൻ നല്ലതുപോലെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത്. എൻ്റെ റോസാ ചെടികളെന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഉഷാറില്ലായ്മ, പൂക്കൾ ഉണ്ടായാലും വലിയ വലിയ പൂക്കളൊന്നല്ല, ഒരു എന്തോ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ചെടികളുണ്ടായിട്ടുള്ളത്. ഇപ്പം എൻ്റെ ചെടികളിലൊക്കെ നല്ലതുപോലെ പുതിയ കൂമ്പൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളമാണ്. അപ്പം രണ്ട് ദിവസം വെച്ച കഞ്ഞിവെള്ളം ആണ് ഞാൻ എടുത്തേക്കുന്നത്. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഞാൻ നേരത്തെ പറഞ്ഞാലോ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഞാൻ നേരെ തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ചെടികൾക്കും നമ്മുടെ പച്ചക്കറികളിലൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒരുപാട് സൂക്ഷ്മ മൂലകങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന്, നമ്മുടെ കഞ്ഞിവെള്ളം നല്ലൊരു കീടനാശിനിയാണെന്ന്, നമ്മുടെ പയറുകളിലൊക്കെ ഉണ്ടാകുന്ന മുഞ്ഞ പോലത്തെ ഒരുപാട് ബാക്ടീരിയകളെ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് കളയാൻ പറ്റും. കഞ്ഞിവെള്ളം കൊണ്ട് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടാൽ മതി. ഞാൻ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ മേലെ ഐക്കണിൽ കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയറി കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.